മലയോര ജനതയുടെ ഉറക്കം കെടുത്തി തോട്ടുമുക്കത്ത് കാട്ടാന ശല്യം രൂക്ഷമായി തുടർന്നു. ചൊവ്വാഴ്ച പുലർച്ചെ നാട്ടിലിറങ്ങിയ കാട്ടാന നിരവധി വാഹനങ്ങൾ തകർത്തു. കാട്ടാനയെ തുരത്തുന്നതിനിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റു. ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ കാട്ടാന ശല്യം തുടരുന്നതാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 2:30 കോഴിക്കോട് മലപ്പുറം ജില്ലാതിർത്തിയായ തോട്ടുമുക്കം കോന്നൂർകണ്ടിയിൽ കാട്ടാന ഇറങ്ങി വൻ നാശനഷ്ടമുണ്ടാക്കി. നിറയെ വാഹനങ്ങളും സ്കൂൾ കുട്ടികളും വിനോദസഞ്ചാരികളും അടക്കം യാത്ര ചെയ്യുന്ന തോട്ടുമുക്കം പീടികപ്പാറ റോഡിൽ പീടികപ്പാറ അങ്ങാടിക്കടുത്തുവരെ ആനത്തുകയും വാഹനങ്ങൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. നരിക്കുഴി സണ്ണിയുടെ ഓട്ടോയും ഫാമിലേക്ക് പോവുകയായിരുന്ന കോഴിവണ്ടിയും ആന തകർത്തു. സംഭവം പുലർച്ചെ 2:30 കഴിഞ്ഞപ്പോൾ ആന രണ്ടാനുണ്ടായിരുന്നു. രണ്ടാന ഇവിടെ വന്ന് സംഗതി വണ്ടി മറിയുന്ന ഒച്ച കേട്ടാണ് ഞങ്ങൾ ഇറങ്ങി നോക്കിയത്. അപ്പം ഇറങ്ങി നിൽക്കുമ്പോൾ പിന്നെ ഒന്നും കാണുന്നില്ല. അതിൽ താഴത്തെ അയൽവങ്കാരൻ അവിടെ നിന്ന് ആന കാണുന്നുണ്ടായിരുന്നു. മറ്റേ പന്തൽ കഴിഞ്ഞിട്ട് കയറി വരുമ്പോൾ ആന രണ്ടെണ്ണം ഓടുന്നുണ്ട്. അപ്പോൾ പീടിയപ്പാറ ചെന്ന് പീടിയപ്പാറ പറഞ്ഞപ്പോൾ അവിടെ ഒരു കോഴിവണ്ടി കിട്ടി തട്ടി. അത് ഇന്നേരത്തേക്കും ഫോറസ്റ്റുകാർ വന്നു. ഫോറസ്റ്റുകാർ വന്നു കഴിഞ്ഞപ്പോൾ ആന തിരിച്ചു വന്ന് ഫോറസ്റ്റുകാരെ ഓടിച്ചു. അതിൽ ഫോറസ്റ്റുകാർ താഴോട്ട് കയ്യാലടെ അവിടെ നിന്ന് താഴോട്ട് വീണു. വിവരമറിഞ്ഞ് പത്തനാപുരം കൊടുമ്പുഴ ഫോറസ്റ്റ് സംഘം സ്ഥലത്തെത്തി. ആനയെ വിരട്ടിയോടിക്കാൻ ശ്രമിക്കുന്നതിനിടെ മനോജ് കുമാർ എന്ന ഉദ്യോഗസ്ഥന് വീണ് പരിക്കേറ്റു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ആനയുടെ ആക്രമണത്തിൽ സഭാനന്ദ കർഷകൻ കൊല്ലപ്പെട്ടത്. കാർഷിക വൃത്തിയിലേർപ്പെട്ടിരുന്ന സാധാരണക്കാരായ നിരവധി കർഷകർ കാട്ടാന ശല്യം കാരണം കൃഷി ചെയ്യാനാവാത്ത അവസ്ഥയിലാണ്. മറ്റ് ഉപജീവന മാർഗ്ഗങ്ങൾ കാണാനും സാധിക്കാത്ത ദുരിതത്തിലാണ് ഈ പ്രദേശങ്ങളിലെ കർഷകർ. ആനശല്യത്തിനെതിരെ നിരവധി തവണ സമരങ്ങൾ നടത്തുകയും പരാതികൾ നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ശാശ്വത പരിഹാരത്തിനായി അധികൃതർ ഒന്നും ചെയ്തിട്ടില്ല എന്ന പരാതിയും നാട്ടുകാർക്കുണ്ട്. ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.